കവിത ഗോൾഡൻ ഡയമണ്ട്സ് റംസാൻ ഡെലിക്കസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. റംസാൻ ഡെലിക്കസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നദീരത്തെ എവിടുന്ന് വിളിക്കുന്നു? ഇത്ത എന്ത് ചെയ്യുന്നു? ഇത്ത വീട്ടിലാരൊക്കെയുണ്ട്? എന്താണ്? ഇത്ത നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ടൊക്കെ അറിയോ? അറിയില്ല. പേരെന്താ പറഞ്ഞത്? ഇത്ത നമ്മുടെ പ്രോഗ്രാമിന് നാല് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ മൂന്ന് ഓപ്ഷൻസ് നൽകുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ക്ലൂ നൽകുന്നുണ്ട്. മൂന്നാമത്തെയും നാലാമത്തെയും ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ക്ലൂ ഒന്നും ഇല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ജമൂദ് ഗോത്രത്തിന്റെ ആസ്ഥാനം ഇന്ന് എവിടെ സ്ഥിതി ചെയ്യുന്നു? ജമൂദ് ഗോത്രത്തിന്റെ ആസ്ഥാനം ഇന്ന് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ന് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ സൗദി അറേബ്യ, ഓപ്ഷൻ ബി ഈജിപ്ത്, ഓപ്ഷൻ സി ഇറാഖ്. ഉറപ്പിച്ചോ? ഉത്തരം തെറ്റായി പോയിത്ത. കറക്റ്റ് ആൻസർ സൗദി അറേബ്യ എന്നായിരുന്നു. സാറിലെത്ത വീണ്ടും വിളിക്കാൻ വിളിച്ചതിൽ സന്തോഷം. അസ്സലാമ. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലിട്ട് ആരാൻ നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. റംസാൻ ഡെലിക്കസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റജീനത്ത് എവിടുന്ന് വിളിക്കുന്നു? റജീനത്ത് ഇതിനു മുമ്പ് വിളിച്ചിരുന്നോ? ഹലോ, ഇത്താണ് ഇപ്രാവശ്യം എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ ശ്രമിക്കണം. ഇത്ത ഹലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും എത്ര വർഷം ഭാര്യ ഭർത്താക്കളായി ജീവിച്ചു? ഓപ്ഷൻ എ 25 വർഷം, ഓപ്ഷൻ ബി 35 വർഷം, ഓപ്ഷൻ സി 30 വർഷം. ഏതാണ്? ഉറപ്പിച്ചോ? കറക്റ്റ് ആൻസർ ആണ് ഇത്ത. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രവാചകനിൽ നിന്നും ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി വനിത ആര്? ഹലോ, വേഗം പറയൂ. ഇത്ത ഉത്തരം തെറ്റായി പോയി. ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു കറക്റ്റ് ആൻസർ. സാറിലെത്ത വീണ്ടും വിളിക്കുക. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ എന്തായാലും സമ്മാനം നേടണം. അസ്സലാമ. ഇപ്പൊ വിളിച്ചത് രജിനത്തെ ആയിരുന്നു, പാണ്ടിക്കാട് നിന്നും. ഇത്ത ഇതിനു മുമ്പ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇത്താക്ക് ഇപ്രാവശ്യവും നമ്മുടെ പ്രോഗ്രാമിൽ വിൻ ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലിന്റെ ആരാണ് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫൈറൂസത്ത എന്ത് ചെയ്യുന്നു? ഹലോ, ഹലോ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഇത്ത മക്കളൊക്കെ എത്രയില്ല പഠിക്കുന്നത്? ഇത്ത ആൻസർ പറയാൻ അടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇതൊന്ന് അവരോടൊക്കെ ചോദിച്ചിട്ട് കറക്റ്റ് ആൻസർ പറയട്ടല്ലേ.
ഓക്കെ, ഇത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ആദം നബി അലൈഹി സ്ലാം ഭൂമിയിൽ ആദ്യം ഇറങ്ങിയ സ്ഥലം ഏത്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ശ്രീലങ്ക, ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ സി ഉസ്ബെക്കിസ്ഥാൻ. ഹലോ, ശ്രീലങ്ക, ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാൻ. ഹലോ, വേഗം പറയൂ, ഓപ്ഷൻസ് ക്ലിയർ ആയില്ലേ? ഉറപ്പിച്ചോ? കറക്റ്റ് ആൻസർ ആണ് ഇത്താടെ. പേരെന്താണ് പറഞ്ഞത്? ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രവാചകനിൽ നിന്നും ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി ആര്? ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി ആര്? ഓപ്ഷൻസ് ഇല്ല, ക്ലൂ ഉണ്ട്. അബു എന്ന് വെച്ചാണ് ഇദ്ദേഹത്തിന്റെ നാമം തുടർത്തുന്നത്. അബു എന്ന് വെച്ചാണ് ആദ്യം അബു എന്ന് തുടങ്ങിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് ആരംഭിക്കുന്നത്. ഉറപ്പാണോ? കറക്റ്റ് ആൻസർ ആണ് ഇത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. മൂന്നാമത്തെ ചോദ്യം ചോദിക്കാണ്, ഇമാം നവവിയുടെ യഥാർത്ഥ പേര് എന്ത്? ഇമാം നവവി, അവരുടെ യഥാർത്ഥ പേര് എന്ത്? മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസും ക്ലോ ഒന്നും ഇല്ല. അതെ, വേഗം പറയട്ടാ. ഇമാം നവവിയുടെ യഥാർത്ഥ പേര് എന്ത്? ഹലോ, ഉറപ്പിച്ചോ? ഉത്തരം തെറ്റിപ്പോയിട്ടാ. യഹിയ ബിനു ഷറഫ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. യഹിയ ബിനു ഷറഫ്. സാറിലെത്താൻ വീണ്ടും വിളിക്കാം. ഇപ്പൊ വിളിച്ചത് മലപ്പുറത്ത് നിന്ന് ഒരു കോളർ ആയിരുന്നു. ഇത്താക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇമാം നവവിയുടെ യഥാർത്ഥ പേര് എന്ത്? യഹിയ ബിനു ഷറഫ് എന്നായിരുന്നു കറക്റ്റ് ആൻസർ. ഹലോ, അസ്സലാമു അലൈക്കും. റംസാൻ ടെലിക്കസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷഹബാസ്. എവിടുന്ന് വിളിക്കുന്നു ഷഹബാസ്? പഠിക്കാണോ? എത്രയിലാ പഠിക്കുന്നത്? ഇനി പത്തിലേക്കാണോ? ഷഹബാസ്, വീട്ടിലാരൊക്കെ ഉണ്ട്? ഉത്തരം പറഞ്ഞാൽ അടുത്ത ആരെങ്കിലും ഉണ്ടോ? അവരോടൊക്കെ ചോദിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സൂറ എന്ന പദം കൊണ്ട് ആരംഭിക്കുന്ന സൂറത്ത് ഏത്? ഹലോ, ക്വസ്റ്റ്യൻ കേട്ടില്ലേ? ഓപ്ഷൻസ് ഉണ്ട്.
സൂറത്തു നൂർ, സൂറത്തു തൗബ, സൂറത്തു മുസമ്മിൽ. ഉറപ്പിച്ചോ? കറക്റ്റ് ആൻസർ ആണ് ഷഹബാസ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. കഅബയുടെ എത്രാമത്തെ പുനർനിർമ്മാണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നത്? ഹലോ, ഓപ്ഷൻസ് ഇല്ല, ക്ലൂ ഉണ്ട്, ഒരു ഇരട്ട സംഖ്യയാണ്. ഹലോ, വേഗം പറയൂ. കഅബയുടെ എത്രാമത്തെ പുനർനിർമ്മാണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നത്? വേഗം പറയൂ ഷഹബാസ്. ഉറപ്പിച്ചോ? ഉത്തരം തെറ്റിപ്പോയല്ലോ. 8 കറക്റ്റ് ആൻസർ. സാരമില്ല ഷഹബാസ്, വീണ്ടും വിളിക്കാം. മസ്സലാമ. ഇപ്പൊ വിളിച്ചത് മണ്ണാർക്കാട് നിന്ന് ഷഹബാസ് ആയിരുന്നു. ഷഹബാസിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ കഴിഞ്ഞില്ല. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കഅബയുടെ എട്ടാമത്തെ പുനർനിർമ്മാണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നത്? കഅബയുടെ എട്ടാമത്തെ പുനർനിർമ്മാണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷഹദ. ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ലേ? ഷഹദ, ഇപ്രാവശ്യം എന്തായാലും 4 ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞിട്ട് പ്രൈസ് വിൻ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസിൽ തന്നെയാണ് ഷഹദ ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 2 ബിസ്മിയുള്ള സൂറത്ത് ഏത്? ഹലോ, ഓപ്ഷൻസ് ഉണ്ട്: സൂറത്ത് തൗബ, സൂറത്ത് മുഹമ്മദ്, സൂറത്ത് നംല്. സൂറത്ത് നംല്. ഉറപ്പിച്ചു പറയൂ ഷഹദ. ഷഹദ കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ആരാ പറഞ്ഞു തരുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആര്? സമൂദ്. ക്ലൂ ഉണ്ട്. ഹലോ, ക്ലൂ ഉണ്ട്. ഒട്ടകവുമായി ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിന് ബന്ധമുണ്ട്. ഹലോ, വേഗ ഉത്തരം പറയൂ. ഉറപ്പിച്ചു പറയൂ ഷഹദ. കറക്റ്റ് ആൻസർ ആണ്. 3 ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈസി അല്ല, എന്നാണ് ചോദിക്കുന്നത്? അസ്ഹാബ് യുദ്ധത്തിന് വേണ്ടി കിടങ്ങ് കുഴിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? കിടങ്ങ് കുഴിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് അസ്ഹാബ് യുദ്ധത്തിൽ? ഹലോ, വേഗം പറയൂ ഷഹദ. ഹലോ, വേഗം പറയൂ, ടൈം പോയിക്കൊണ്ടിരിക്കാണ്. അസ്ഹാബ് യുദ്ധത്തിന് വേണ്ടി കിടങ്ങ് കുഴിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? അസ്ഹാബ് യുദ്ധത്തിന് ഹന്ദക്ക് യുദ്ധം എന്നും പറയും.
സ്വഹാബി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയാ. വേഗം ഉത്തരം പറയൂ. ഉത്തരം തെറ്റായി പോയല്ലോ ഷഹദ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആയിരുന്നു കറക്റ്റ് ആൻസർ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. വീണ്ടും വിളിക്ക ഷഹദ, വിളിച്ചതിൽ സന്തോഷം. മാസലാമ. ഇപ്പൊ വിളിച്ചത് മണ്ണാർക്കാട് നിന്ന് ഷഹദയായിരുന്നു. ഷഹദ നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിരുന്നു. ഇപ്രാവശ്യവും ഷഹദാക്ക് നമ്മുടെ പ്രോഗ്രാം വിൻ ചെയ്യാൻ സാധിച്ചില്ല. ഷഹദയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, അസ്ഹാബ് യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കിടങ്ങ് കുഴിക്കുക എന്ന് ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരായിരുന്നു എന്നാണ് ചോദ്യം. സൽമാനും ഫാരിസി ആയിരുന്നു കറക്റ്റ് ആൻസർ. ഹലോ, അസ്സലാമു അലൈക്കും. റംസാൻ ടെലിക്കസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സിനാൻ. നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആറാമത്തെ തവണയാണ് വിളിക്കുന്നത്. ഹലോ സിനാൻ, വളയമൂച്ചിയിൽ നിന്നല്ലേ വിളിക്കുന്നത്? സിനാൻ വളയമൂച്ചിയിൽ നിന്നുമല്ലേ വിളിക്കുന്നത്? സിനാൻ ഏതാ സ്ഥലം? ഇതിനു മുമ്പ് സിനാൻ എന്ന പേരുള്ള ഒരു കുട്ടി വിളിച്ചിരുന്നു. ആ കുട്ടിയുടെ വോയിസിനായിട്ട് സിനാന് നല്ല സാമ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സിനാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹലോ സിനാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? സിനാൻ എത്രയിലാ പഠിക്കുന്നത്? സിനാൻ മദ്രസയിലൊക്കെ പഠിക്കുന്നുണ്ടോ? എത്രയിലാ പഠിക്കുന്നത് മദ്രസയില്? ഇനി എടുക്കോ? എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പാസ്സാവൂലേ? സിനാൻ നമ്മുടെ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയോ? നമ്മുടെ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയോ? നമ്മുടെ പ്രോഗ്രാമിന് നാല് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യന് മൂന്ന് ഓപ്ഷൻ നൽകുന്നുണ്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഒരു ക്ലൂ നൽകുന്നുണ്ട്, മൂന്നാമത്തെ നാലാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ക്ലൂ ഒന്നും ഇല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായത് ഏത് യുദ്ധത്തിലാണ്? ഹലോ, ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായത് ഏത് യുദ്ധത്തിലാണ്? ഹലോ സിനാൻ, ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓപ്ഷൻസ് പറയാണ്, മൂത്തത്ത് യുദ്ധം, യമാമ യുദ്ധം, ഹന്തക്ക യുദ്ധം. ഉറപ്പിച്ചോ? ഉത്തരം തെറ്റിപ്പോയല്ലോ സിനാൻ. കറക്റ്റ് ആൻസർ മൂത്തത്ത് എന്നായിരുന്നു. സാറമില്ല സിനാൻ, വീണ്ടും വിളിക്കാം, വിളിച്ചതിൽ സന്തോഷം. ഇപ്പൊ വിളിച്ചത് സിനാൻ ആയിരുന്നു. സിനാന് ഫസ്റ്റ് ക്വസ്റ്റ്യന് തന്നെ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല. സിനാനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായത് ഏത് യുദ്ധത്തിലാണ്? മൂത്തത്ത് യുദ്ധമാണ് കറക്റ്റ് ആൻസർ. ഹലോ, അസ്സലാമു അലൈക്കും. റംസാൻ ടെലിക്കസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റൂഫിന. റൂഫിന എവിടുന്ന് വിളിക്കുന്നു? റൂഫിന ഇതിനു മുമ്പ് വിളിച്ചിരുന്നോ? റൂഫിന, ഇപ്രാവശ്യം എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. ഓക്കെ, അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിയത് എത്ര വർഷമാണ്? ഹലോ, ഓപ്ഷൻസ് ഉണ്ട്.
ഓപ്ഷൻ എ 3 വർഷം, ഓപ്ഷൻ ബി 5 വർഷം, ഓപ്ഷൻ സി 7 വർഷം. ഹലോ റൂഫിന, വേഗം പറയൂ. ഹലോ വേഗം പറയൂ, ടൈം പോയിക്കൊണ്ടിരിക്കാണ്. ഉറപ്പിച്ചോ? തെറ്റായ ഉത്തരാണ് റുഫിന. 3 വർഷമാണ് കറക്റ്റ് ആൻസർ. സാറല്ല, റുഫിന വീണ്ടും വിളിക്കുമ്പോ എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. മനസ്സിലാവും. ഇപ്പൊ വിളിച്ചത് റൂഫിനെ ആയിരുന്നു, മണ്ണാർക്കാടിൽ നിന്നും. റൂഫിനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വിളിച്ചിരുന്നു. റൂഫിനൊക്കെ ഇപ്രാവശ്യവും കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല. റൂഫിനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിയ വർഷം എത്രയാണ്? 3 വർഷമാണ് കറക്റ്റ് ആൻസർ. ഹലോ, അസ്സലാമു അലൈക്കും, റംസാൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷമീമ. എന്ത് ചെയ്യുന്നു? ഷമീമ എവിടുന്നാണ് വിളിക്കുന്നത്? മണ്ണാർക്കാട്. ഷമീമ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഷമീമയുടെ വീട്ടിലാണോ ഇപ്പോ? ആൻസർ പറഞ്ഞു തരാൻ അടുത്ത ആരെങ്കിലും ഉണ്ടോ? അവരോടൊക്കെ ചോദിച്ചിട്ട് ആൻസർ പറയാ. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിന്റെ റൂൾസ് ഒക്കെ അറിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സൂചന തരുന്ന സൂറത്ത് ഏത്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ സൂറത്തു നസർ, ഓപ്ഷൻ ബി സൂറത്തു തകാസുർ, ഓപ്ഷൻ സി സൂറത്തുൽ ഇഖ്ലാസ്. ഓപ്ഷൻ എ സൂറത്തുൽ നസർ ആണോ? ഉറപ്പിച്ചോ? കറക്റ്റ് ആൻസർ ആണ്. ഷമീമ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്: തഹജ്ജുദ് എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്? തഹജ്ജുദ് എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്? ഓപ്ഷൻസ് ഉണ്ട്, സോറി ക്ലൂ ഉണ്ട്. ഒരു രണ്ടക്ക സംഖ്യയാണ്. തഹജ്ജുദ് എന്ന പദം. വേഗം പറയൂ ഷമീമ. കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ആണ്. ആരെങ്കിലും പറഞ്ഞു തന്നാണോ? കറക്റ്റ് ആൻസർ ആണ്. ലക്ക് ഉണ്ട്. 3-ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ ആൻസർ പറയാം. 3-ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ പരമ്പരയും പിതാവിന്റെ പരമ്പരയും ഒന്നിക്കുന്ന പിതാമഹൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ പരമ്പരയും പിതാവിന്റെ പരമ്പരയും ഒന്നിക്കുന്ന പിതാമഹൻ ആരാണ്? അതായത് മാതാവിന്റെ പരമ്പരയും പിതാവിന്റെ പരമ്പരയും ഏത് പിതാമഹനിലേക്കാണ് ചെന്നെത്തുന്നത്? ഏതാണ്? ഒന്നും കൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ, ഉറപ്പിച്ചു പറയൂ. ഹലോ, കറക്റ്റ് ആൻസർ ആണ്. ആരാ പറഞ്ഞത് ആൻസർ? ആ താത്താനോട് നന്ദി പറഞ്ഞോളൂ. കറക്റ്റ് ആൻസർ ആണ്. നമ്മളെ ഫൈനൽ ക്വസ്റ്റ്യനില് കടക്കാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈസിലെന്നെയാണ് ചോദിക്കണത്, ഈസിലെ ചോദിക്കാം. ഇതില് പ്രൈസ് വിന്നിയാണെങ്കി ആദ്യത്തെ
വിന്നർ ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, സോറി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, സോറി. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാതകൻ ആരാണ്? കാതകൻ ആരാണ്? വേഗം പറയൂ, ക്ലൂ ഒന്നും തരാൻ പറ്റൂല. ഇത് നമ്മുടെ വിന്നിങ് സ്റ്റേജ് ആണ്, നമ്മുടെ പ്രൈസ് വിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഹലോ, വേഗം പറയൂ ഷമീമ. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം. ആരാണ്? ഉറപ്പിച്ചോ? ഉത്തരം തെറ്റായി പോയി. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ആയിരുന്നു കറക്റ്റ് ആൻസർ. സാറെല്ലാം വീണ്ടും വിളിക്കാം, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ നാലാമത്തെ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം, മാസലാമ. ഇപ്പൊ വിളിച്ചത് ഷമീമയായിരുന്നു, മണ്ണാർക്കാട് നിന്നും. ഷമീമത്തൊക്കെ മൂന്ന് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റി, നാലാമത്തെ ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല. ഇനി വിളിക്കുമ്പോ എന്തായാലും നമ്മുടെ പ്രൈസ് വിൻ ചെയ്യണം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇൻഷാ അള്ളാ വീണ്ടും കാണുന്നവരെ അസ്സലാമു അലൈക്കും.